എന്തുകൊണ്ടും തേജസ്സുകൾ തന്നെയാണ് തണ്ടറിനെ അപേക്ഷിച്ച് മികച്ചതായി നിൽക്കുന്നത്. എച്ച്എൽ തേജസ് ഫൈറ്ററുടെ വേഗത, ലൈറ്റ് വെയ്റ്റ്, കാര്യക്ഷമമായ എഞ്ചിൻ എന്നിവ തണ്ടറിനെ അപേക്ഷിച്ച് മികച്ചതാണ്. പേലോഡ് വഹിക്കാനുള്ള ശേഷിയിലും തേജസ് തന്നെയാണ് മിടുക്കൻ. തേജസ് പുതിയ മോഡലുകൾ അറസ്റ്റഡ് ലാൻഡിങ്ങിനും ടേക്ക് ഓഫിനും ഉതകുന്നതാണ്. ഇന്ത്യൻ നേവിക്ക് വേണ്ടിയുള്ള മോഡിഫൈഡ് മോഡൽ കൂടുതൽ കാര്യശേഷിയുമുള്ളവയുമാണ്. എന്നിരുന്നാലും JF17 തണ്ടറിൻ്റെ മോഡിഫൈഡ് ബ്ലോക്ക് 3 മോഡലുകൾ കൂടുതൽ കാര്യക്ഷമമാർന്ന രീതിയിൽ നിർമ്മിക്കാനാണ് സാധ്യത. JF17 ബ്ലോക്ക് 3 ഡിസൈനറായ യങ് വേ 2019 ഇത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. RD 93 MA കാര്യക്ഷമമാർന്ന എഞ്ചിനും ഇൻഫിക്സഡ് വർക്കിംഗ് സിസ്റ്റം, ഹോളോഗ്രഫിക് വൈഡ് ആംഗിൾ ഡിസ്പ്ലേ എന്നിങ്ങനെ പുത്തൻ സവിശേഷതകളാണ് 2024 വരാനിരിക്കുന്ന JF17 തണ്ടറിൻ്റെ ബ്ലോക്ക് 3 മോഡലിൽ വരാനിരിക്കുന്നത്. ഇനി ഈ ഫൈറ്ററുകളുടെ സ്പെസിഫിക്കേഷനിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ട് വിമാനവും സിംഗിൾ എഞ്ചിൻ ടൈപ്പാണ്, അതുപോലെ മൾട്ടി റോൾ എയർക്രാഫ്റ്റുകളുമാണ്. എന്നാൽ തണ്ടറിനെ അപേക്ഷിച്ച് തേജസ് മുന്നിട്ട് നിൽക്കുന്നത് അതിൻ്റെ ലൈറ്റ് ആൻഡ് സിമ്പിൾ നിർമ്മിതിയിലാണ്. ഇത് തണ്ടറിനേക്കാൾ വേഗതയിൽ യാത്രയ്ക്ക് സഹായകമാണ്. Mach 1.8 അഥവാ 2222 km/h ആണ് തേജസിൻ്റെ വേഗത. തണ്ടറിൻ്റേത് Mach 1.6 അതായത് 1975 km/h ആണ്. 6500 kg വെയിറ്റ് ആണ് തേജസിനുള്ളത്. തണ്ടറിനാവട്ടെ 6586 kg. പേലോഡ് അഥവാ യുദ്ധ സാമഗ്രികൾ വഹിക്കുന്നതിലും തേജസ് മുന്നിലാണ്. 13000 kg പേലോഡ് വഹിക്കാൻ തേജസിന് കഴിയുന്നു. എന്നാൽ തണ്ടറിനത് 12383 kg ആണ്. തേജസിന് ലേസർ ഗൈഡഡ് ബോംബ്സ്, എയർ ടു സർഫസ് മിസൈലുകൾ, ആൻറ്റി ഷിപ്പ് മിസൈലുകൾ എന്നിവ വഹിക്കാനുള്ള ശേഷിയുണ്ട്. ഇസ്രയേൽ നിർമ്മിതമായ മൾട്ടി മോഡ് ഫിക്സ് കൺട്രോൾ റഡാറായ ELTZ ELBAR M2032 ആണ് കൃത്യമായ ആക്രമണത്തിന് മുതൽക്കൂട്ടാവുന്നത്. തണ്ടറിന് എയർ ടു എയർ ആൻഡ് എയർ ടു സർഫസ് മിസൈലുകൾ, ലേസർ ഗൈഡഡ് ബോംബുകൾ എന്നിവ വഹിക്കാനുള്ള ശേഷി മാത്രമേ ഉള്ളൂ. ചൈന നിർമ്മിതമായ എയർബോൺ പൾസ് ഡോപ്ലർ FIR കൺട്രോൾ റഡാറാണ് തണ്ടറിനുള്ളത്. ഈ പറഞ്ഞതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാം JF17 ആണോ അതോ തേജസ് ആണോ ഒരു ഫൈറ്റിൽ മുന്നിലെത്താൻ സാധ്യത. യൂട്യൂബ് പാർക്ക് മലയാളത്തിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.